സർവകലാശാലയിൽ മോദിയെ കുറിച്ചുള്ള പുസ്തകം വിവാദമായതോടെ തിരികെ വച്ചു. നാക് പരിശോധനാ സംഘം വെള്ളിയാഴ്ച ലൈബ്രറി സന്ദർശിക്കാനിരിക്കെയാണ് പുസ്തകം തിരികെ വച്ചത്. CH മുഹമ്മദ് കോയ ലൈബ്രറിയിൽ പ്രദർശന ബോർഡിൽ നിന്ന് മോദി അറ്റ് 20 ഡ്രീംസ് മീറ്റ് ഡെലിവറി എന്ന പുസ്തകമാണ് ഇന്നലെ നീക്കിയത്. വിവാദമായതോടെ പുസ്തകം തിരികെ വച്ചു. നരേന്ദ്രമോദിയുടെ 20 വർഷത്തെക്കുറിച്ചുള്ള പ്രമുഖരുടെ ലേഖനങ്ങളാണ് പുസ്തകത്തിലുള്ളത്. പുസ്തകം നീക്കിയ നടപടിക്കെതിരെ പ്രതിഷേധവുമായി BJP യും യുവമോർച്ചയും രംഗത്തെത്തി. രാവിലെ സർവകലാശാലയ്ക്ക് മുമ്പിൽ BJP വള്ളിക്കുന്ന് മണ്ഡലം കമ്മിറ്റി നടത്തിയ പ്രതിഷേധ ധർണ പാലക്കാട് മേഖലാ ജനറൽ സെക്രട്ടറി M പ്രേമൻ ഉദ്ഘാടനം ചെയ്തു. പുസ്തകം പ്രദർശന ബോർഡിൽ വച്ചതിനെതിരെ ചില വിദ്യാർത്ഥികൾ പരാതിയുമായി രംഗത്തു വന്നു. പുതുതായി എത്തുന്ന പുസ്തകങ്ങൾ ബോർഡിൽ പ്രദർശിപ്പിക്കുന്നതിനാൽ അധികൃതർ ആദ്യം ഇത് മാറ്റിയില്ല. കൂടുതൽ എതിർപ്പുകൾ അറിയിച്ചതോടെയായിരുന്നു പുസ്തകം നീക്കിയത്. എന്നാൽ ശക്തമായ പ്രതിഷേധങ്ങൾക്കൊടുവിൽ പുസ്തകം തിരികെ വയ്ക്കുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ന് 72 വയസ്സ് പൂർത്തിയാകും. പിറന്നാൾ ദിനത്തിൽ മധ്യപ്രദേശിലാണ് നരേന്ദ്രമോദിയുടെ പരിപാടികൾ. നമീബിയയിൽ നിന്നും കൊണ്ടുവന്ന ചീറ്റപ്പുലികളെ മോദി ഇന്ന് കുനോ ദേശീയ ഉദ്യാനത്തിലേക്ക് തുറന്നുവിടും. മധ്യപ്രദേശിൽ വിവിധയിടങ്ങളിലായി നടക്കുന്ന പരിപാടികളും മോദി പങ്കെടുക്കും. പിറന്നാൾ ദിനത്തോടനുബന്ധിച്ച് രാജ്യവ്യാപകമായി സേവാദിനമായി ആചരിക്കാനാണ് BJP യുടെ തീരുമാനം. ഇന്നു മുതൽ ഒക്ടോബർ 2 വരെ നീളുന്ന ആഘോഷ പരിപാടികളാണ് BJP വിവിധ സംസ്ഥാനങ്ങളായി സംഘടിപ്പിക്കുന്നത്. രാവിലെ 11 മണിക്ക് ദില്ലിയിലെ BJP ആസ്ഥാനത്ത് പാർട്ടി ദേശീയ അധ്യക്ഷൻ JP നദ്ദ മോദിയെ കുറിച്ചുള്ള പ്രത്യേക പ്രദർശനം ഉദ്ഘാടനം ചെയ്യും. ഹൈദരാബാദിൽ അമിത്ഷാ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് ഉപകരണങ്ങൾ വിതരണം ചെയ്യും. അതേസമയം പ്രധാനമന്ത്രിയായിക്ക് നരേന്ദ്രമോദിക്ക് ലഭിച്ച സമ്മാനങ്ങളുടെ ലേലവും ഇന്ന് ഓൺലൈനിലായി തുടങ്ങും. പ്രധാനമന്ത്രിയുടെ പിറന്നാൾ ആഘോഷത്തിനായി വിപുലമായ പരിപാടികളാണ് രാജ്യത്തുടനീളം BJP ആവിഷ്കരിക്കുന്നത്. തമിഴ്നാട്ടിലെ BJP യൂണിറ്റ് ചെന്നൈയിലെ ഒരു ആശുപത്രിയിലാണ് മോദിയുടെ പിറന്നാൾ ആഘോഷ പരിപാടിക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇവിടെ ഇന്നേ ദിവസം ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് സ്വർണ മോതിരവും പാർട്ടി വിതരണം ചെയ്യും. ഗുജറാത്തിൽ മോദിയുടെ മുഖ്യാകൃതിയിൽ 72,000 ദീപങ്ങൾ തെളിയിക്കാനാണ് പാർട്ടി പ്രവർത്തകർ തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം 72 മരങ്ങൾ നടാനും 72 കുപ്പി രക്തം ശേഖരിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഡൽഹിയിൽ വിജയ് ഗോയൽ MP മോദിക്ക് 72 കിലോഗ്രാം ഭാരം വരുന്ന കേക്ക് മുറിച്ച് ആഘോഷിക്കാനാണ് പദ്ധതിയിട്ടിരിക്കുന്നത്. ഒപ്പം രാജീവ് ചൗക്കയിലെ മെട്രോ സ്റ്റേഷനിൽ പൊതുജനങ്ങൾക്ക് മോദിക്കായി ആശംസയറിയിക്കാൻ വാൾ ഓഫ് ഗ്രീറ്റിംഗ്സും സ്ഥാപിച്ചിട്ടുണ്ട്. ഡൽഹിയിലെ ഒരു ഹോട്ടൽ 56 ഇഞ്ച് വരുന്ന താലി അവതരിപ്പിച്ചുകൊണ്ടാണ് മോദിയുടെ പിറന്നാൾ ആഘോഷമാക്കുന്നത്. 56 ഇഞ്ച് വരുന്ന ഈ സദ്യയിൽ 56 ഭക്ഷണങ്ങളാണ് ഉണ്ടാകുക. 10 ദിവസത്തേക്കാണ് ഇത് ഉണ്ടാവുന്നത്. ഈ ഭക്ഷണശാലയിലെ താലിക്ക് 2,600 രൂപയാകും വില. ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.